ലോക വനിതാ ദിനത്തിൽ അൽഫോൺസ കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് മാതൃകയായി പ്രിൻസിപ്പൽ സിസ്റ്ററിന്റെ രക്തദാനം. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് പാലാ ഡിവൈഎസ്പിയും പാലാ ബ്ലഡ് ഫോറം ചെയർമാനുമായ ഷാജു ജോസ് ഉദ്ഘാടനം ചെയ്തു. ലോക വനിതാ ദിനാചരണം കോവിഡ് കാലത്തെ രക്തക്ഷാമം പരിഹരിക്കാനായി മാറ്റിവെച്ചുകൊണ്ട് പല അൽഫോൺസ കോളേജ് NSS യൂണിറ്റിന്റെയും സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ പല ബ്ലഡ് ഫോറത്തിന്റെ സഹകരണത്തോടെ പല അൽഫോൺസ കോളേജിൽ നടത്തിയ സന്നദ്ധ രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റെജീനാമ ജോസഫ് വിദ്യാർത്ഥിനികൾക്ക് മാതൃകയായി ആദ്യ രക്തദാനം നടത്തി. ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനികളിൽ പല വിദ്യാർത്ഥികളുടെയും കന്നി രക്തദാനമായിരുന്നു എന്നതും ശ്രദ്ധേയമായി. 50 വിദ്യാർത്ഥിനികൾ രക്തം ദാനം ചെയ്തു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് പാലാ DYSPയും പാലാ ബ്ലഡ് ഫോറം ചെയർമാനുമായ ഷാജു ജോസ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ചിലപ്പോ ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റിന്റെ കുഴപ്പമാണ്. നമുക്ക് വളരെ പാവപ്പെട്ട സ്ത്രീകളുമുണ്ട്, എക്സ്ട്രീം ആയിട്ടുള്ള ഈ പിന്നെ ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ളവരുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നന്നായിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, അവരെ ഇതുപോലെ ശ്രദ്ധിക്കപ്പെടുന്നില്ല. നമ്മൾ എക്സ്ട്രീം ആയിട്ട് ചിന്തിക്കുന്ന, ഫെമിനിസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന, അത് അങ്ങനെ ചെയ്താലേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവര് പേരിന് വേണ്ടിയിട്ട് പ്രശസ്തിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യും, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന, അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരും അതിന്റെ ഇടയ്ക്ക് നമ്മൾ അറിയപ്പെടാതെ പോകുന്ന, കാണാതെ പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്, അവരെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഇരിക്കുന്ന സിസ്റ്ററും ഈ സിനിമീസും ഒക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. അവരെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പിന്നെ രാഹുൽ കശ്മാരി അവരെ പോലെയുള്ളവരൊക്കെ ഹൈലൈറ്റ് ചെയ്യും. അവരൊക്കെ ആക്ടിവിസ്റ്റുകളാണ്. പല ആക്ടിവിസ്റ്റുകളുടെയും പിന്നെ അവരുടെ പ്രവൃത്തികളും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ പേരിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി പൈസയ്ക്ക് വേണ്ടി യൂട്യൂബിന്റെ അവര് ലൈഫിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതൊരു വ്യത്യസ്തമായ രീതിയിൽ ഇവിടെ ഈ പ്ലട്ടോണിസ് ക്യാമ്പ് NSSന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചത് തന്നെ സിനിമസ് പറഞ്ഞു, പിള്ളേർക്ക് ആകെ പേടിയാണ്, ഞങ്ങൾക്ക് 40 kg ഉള്ളു, 45 kg ഉള്ളു, ഞങ്ങൾക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. ഇത് 45 kg ഒന്നുമല്ല. നമുക്ക് രണ്ട് കാര്യമാണ് രക്തദാനം ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും. ഒന്ന്, നമ്മൾ ആരോഗ്യമുള്ളവരാണെന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യമാണ്. കാരണം ആരോഗ്യമുള്ളവരെ ബ്ലഡ് എടുക്കാൻ പറ്റുള്ളൂ. പ്രായമൊന്നും കരുതി കഴിഞ്ഞാൽ എനിക്ക് 50 കഴിഞ്ഞ് 52. അപ്പൊ ചിലത് എന്റെ അടുത്ത് കൂട്ടുകാരെ വിളിയാക്കും, നിനക്ക് കൊടുക്കാൻ പറ്റുമോ? 50 കഴിഞ്ഞ് എടുക്കത്തില്ല. അതിന് 50 കഴിഞ്ഞ് വീട്ടുകാർ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അതൊക്കെ കാണും. അപ്പൊ അങ്ങനെയുള്ളവരെ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ അടുത്തൊരു കുഴപ്പമില്ല, കാരണം അതിന് ആരോഗ്യം ഉള്ള കാലത്തോളം നമുക്കത് കൊടുക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ആദ്യം കൊടുത്ത മേലിയില്ല. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റെജീനാമ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം മുഖ്യ പ്രഭാഷണം നടത്തി. ബർസാർ റവറന്റ് ഡോക്ടർ ജോസ് ജോസഫ്, സുവോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ സി മഞ്ജു, എലിസബത്ത് കുരുവിള, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സിമിമോൾ സെബാസ്റ്റ്യൻ, സിസ്റ്റർ ആലീസ് ഔസേപ്പു പറമ്പിൽ, NSS വോളണ്ടിയർ സെക്രട്ടറി മേഘ വിൻസെന്റ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഭരണങ്ങാനം മേരിഗിരി ബ്ലഡ് ബാങ്കാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ഐ4A ന്യൂസ്, പാലാ.